ഹായ് ഓൾ. അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നൗ ദ സെക്കൻഡ് പാർട്ട്, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. നാനോ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലേ? നാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിബിൾ ലൈറ്റിൻ്റെയൊക്കെ വേവ് ലെങ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈസ് യൂണിറ്റാണല്ലേ. നാനോ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണല്ലോ. അതായത് അത്രയും ചെറിയ ഒരു റേഞ്ച് ഓഫ് സൈസിനെയാണ് നമ്മൾ നാനോ എന്ന് പറയുന്നത് അല്ലേ. ഇനി നിങ്ങൾക്കറിയാം നമ്മൾക്ക് കണ്ണുകൊണ്ട് വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പാർട്ടിക്കിളിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0.2 മില്ലിമീറ്റർ ആണ്. ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ലെൻസൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലോ നമുക്കതിൻ്റെ റേഞ്ച് 0.01 മില്ലിമീറ്റർ വരെ കാണാൻ പറ്റും. അപ്പം നാനോ എന്ന് പറഞ്ഞാലോ അതിനേക്കാളും ചെറുതാണല്ലേ. നമുക്ക് കണ്ണുകൊണ്ടോ ലെൻസ് യൂസ് ചെയ്തിട്ടോ ഒന്നും കാണാൻ പറ്റാത്ത അത്രയും ചെറുത് അല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 to 10 micrometer ആണ്. മൈക്രോമീറ്റർ കേട്ടോ, 1 to 10 micrometer ആണ് നമ്മൾ എല്ലാ പാർട്ടിക്കിളിൻ്റെയും ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെന്ന്, അതിന് നമ്മൾ ചെറിയ ചെറിയ പീസ് പീസാക്കി മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ ബേസിക് യൂണിറ്റിലോട്ട്, ഇനി കട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറിയ യൂണിറ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്, ബേസിക് യൂണിറ്റിൽ എത്തിക്കുകയാണ്. അതായത് അതിൻ്റെ മോളിക്യൂൾസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഗ്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഗ്രെയിനിൻ്റെ സൈസാണ് നോർമലി 1 to 10 micrometer. ഓക്കെ, അപ്പോൾ പഴയ കാലത്ത് നമ്മൾ അതിലൊതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അറ്റോമിക് ലെവലിലോട്ട് കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങിയത് 1981 SEM, ദാറ്റ് ഈസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതോടെയാണ്. SEM സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചപ്പം അതിൻ്റെ ലെവൽ വളരെ താഴോട്ട് പോകാൻ പറ്റും, അതായത് അറ്റോമിക് ലെവലിൽ വരേക്കും നമുക്ക് പോകാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. അറ്റോമിക് ലെവലായിട്ടുള്ള 0.1 to 0.2 nanometer വരെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ SEM ഉപയോഗിച്ചിട്ട് പറ്റും. അത്രയും സൈസുള്ള പാർട്ടിക്കിളിനെ വരെ നമുക്ക് SEMന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് ഒക്കെ തരാൻ പറ്റും. അപ്പോൾ അതുവരേക്കും നമുക്ക് പഠിക്കാൻ പറ്റി അല്ലേ. ഒരു ക്രിസ്റ്റലിൻ്റെയൊക്കെ ആറ്റങ്ങൾ ബേസിക് യൂണിറ്റിൽ ആറ്റങ്ങൾ തമ്മിലുള്ള സ്പേഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.1 to 0.2 nanometer റേഞ്ചിലാണ്. അപ്പോൾ അത്രയും താഴോട്ട് പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചത് ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ്. ഇനി നാനോ എന്ന് പറഞ്ഞാൽ ഡ്വാർഫ് എന്നാണ് അർത്ഥം. ഡ്വാർഫ്, അത് 0.1 to 100 nanometer റേഞ്ചിലാണ് നമ്മൾ നാനോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു മെറ്റീരിയലിൻ്റെ സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാകും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിംപ്ലി ഒരു പാർട്ടിക്കിളിനെ നമ്മൾ മുറിച്ച് 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 നാനോ റേഞ്ചിലോട്ട് കൊണ്ടുവന്ന് വരുമ്പോൾ അതിൻ്റെ ഓർഡിനറി പ്രോപ്പർട്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും അത് നാനോ റേഞ്ചിൽ കാണിക്കുക. അതായത് അത് സാധാരണ ബൾക്കായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വലുതായിട്ടിരിക്കുമ്പോൾ കാണിക്കുന്ന പ്രോപ്പർട്ടി അല്ല അതിനെ നമ്മൾ ചെറുത് ചെറുത് ചെറുതാക്കിയിട്ട് നാനോ റേഞ്ചിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. അതിനൊരു പ്രോപ്പർട്ടി ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്താ? അതിൻ്റെ കളറ്, അതിൻ്റെ ബ്രൈറ്റ്നെസ് അല്ലേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലോട്ട് വരും. അപ്പോൾ അതിന് നാനോ സൈസിലോട്ട് കൊണ്ടുവന്നാൽ, വളരെ ചെറുത് ചെറുത് ചെറുതാക്കിയിട്ട് നാനോ സൈസിലോട്ട് കൊണ്ടുവന്നാൽ അതിനെ ബ്ലാക്ക് ആയിട്ട് വരെ മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്ലാക്ക് ആയിട്ട് നമ്മുടെ ആ ഓർഡിനറി പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ 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 വ്യത്യസ്തമായിട്ട് ബ്ലാക്ക് കളറുള്ള ഗോൾഡ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാനോ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നാനോ സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് ഒബ്ജെക്ട്സ് ഇൻ ദ റേഞ്ച് ഓഫ് നാനോ മെറ്റീരിയൽ വേർ മാറ്റർ എക്സിബിറ്റ് അൺയൂഷ്വൽ പ്രോപ്പർട്ടീസ്. അതായത് നാനോ സയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അൺയൂഷ്വൽ പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്ന നാനോ റേഞ്ചിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് നമ്മൾ നാനോ സയൻസ് എന്ന് പറയുന്നത്. നാനോ പാർട്ടിക്കിളിനെ പറ്റി ആദ്യമായി ചിന്തിച്ചത് റിച്ചാർഡ് ഫെയ്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1959 അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ടോക്കിൽ അദ്ദേഹം പറഞ്ഞു, ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂംസ് അറ്റ് ദ ബോട്ടം.
നമ്മൾ നാനോ പാർട്ടിക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏത് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും അതിനകത്തുള്ളൊരു കോട്ടാണിത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, നമ്മൾ കല്ലൊക്കെ അടുക്കി വെച്ച് വീടുണ്ടാക്കുന്നത് പോലെ നാളെ ഒരു പക്ഷേ ശാസ്ത്രത്തിന് ഓരോ ആറ്റവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് പുതിയ പുതിയ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് 1959 കേട്ടോ. ആ പ്രവചനം പിന്നീട് നാനോ മെറ്റീരിയലിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് സത്യമാവുകയായിരുന്നു. നാനോ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. നമ്മൾ ഓരോ ആറ്റത്തിനെയും നമുക്കിഷ്ടമുള്ള പോലെ അടുക്കി വെച്ച് പുതിയ പുതിയ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാം. അതാണ് നാനോ സയൻസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടസ് ലീഫ്, താമരയുടെ ഇല, അതിൻ്റെ പ്രത്യേകത എന്താ? അത് വാട്ടർ റിപ്പല്ലൻ്റ് ആണല്ലേ. അതായത് അത് നമ്മൾ വെള്ളത്തിലിട്ടാലും അത് നനയൂല അല്ലേ, വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. ആ പ്രോപ്പർട്ടി അതിന് കൊടുക്കുന്നത് ആ സർഫസിലുള്ള അല്ലെങ്കിൽ ആ ഇലയുടെ മേളിലെ സർഫസിലുള്ള നാനോ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി നമുക്ക് അനുകരിച്ചെടുക്കാൻ പറ്റിയാലോ? നമുക്ക് ഡെയിലി ലൈഫിൽ എന്ത് പറ്റും? അങ്ങനെ വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ഷർട്ട് ഉണ്ടാക്കാൻ പറ്റും, കുട ഉണ്ടാക്കാൻ പറ്റും, നനയ എന്നുള്ളൊരു പ്രശ്നമേ ഉദിക്കില്ല അല്ലേ. അതുപോലെ സ്പൈഡറിൻ്റെ വെബ് നമുക്കറിയാം വളരെ തിന്നായിട്ടുള്ള സാധനമാണ്, പക്ഷേ അതിന് ഭയങ്കര സ്ട്രെങ്ത്താണ് അല്ലേ. അതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ബട്ടർഫ്ലൈയുടെ ഫെതറിലുള്ള കളേഴ്സ്, പല്ലിയുടെ കാലിലുള്ള സ്റ്റിക്കി എഫക്റ്റ്, അതൊക്കെ അതിൻ്റെ സർഫസിലുള്ള നാനോ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ നാനോ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ ആറ്റംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കണേന്ന് നോക്കിയിട്ട് നമുക്ക് ആ ആറ്റംസൊക്കെ അതേപോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കും അതുപോലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. അതാണ് നാനോ ടെക്നോളജി. അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സിംപ്ലി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്നത് തമ്മിലുള്ള ഡിഫറൻസാണ്. നാനോ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നു, അതിൻ്റെ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസാണ് നാനോ ടെക്നോളജി. അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ആറ്റം ബൈ ആറ്റം ആൻഡ് കൺട്രോൾ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് മാറ്റർ അറ്റ് ദ മോളിക്കുലാർ ലെവൽ. സിംപ്ലി ആപ്ലിക്കേഷൻ ഓഫ് നാനോ സയൻസ് ഇൻ ഡിഫറെൻ്റ് ഇൻഡസ്ട്രീസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ രണ്ട് ഡെഫിനിഷനും പഠിക്കണം, നാനോ സയൻസിൻ്റെ ഡെഫിനിഷനും നാനോ ടെക്നോളജിയുടെ ഡെഫിനിഷനും പഠിക്കണം. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് നാനോ സ്കെയിൽ എന്ന് നോക്കാം. നാനോ സ്കെയിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഓക്കെ, നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ഡിപ്പെൻസ് ഓൺ സൈസ് ഓഫ് സോളിഡ്. എല്ലാ സോളിഡിൻ്റെയും, ഒരുവിധം എല്ലാ സോളിഡിൻ്റെയും പ്രോപ്പർട്ടീസൊക്കെ എന്തിനാണ് അഫക്റ്റ് ചെയ്യുന്നത്? ആ സോളിഡിൻ്റെ സൈസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സൈസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ബൾക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റെസിസ്റ്റിവിറ്റി, ഡെൻസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആർ ആവറേജ്ഡ് പ്രോപ്പർട്ടീസ്. അതായത് ആവറേജ്, വലിയൊരു സാധനത്തിൻ്റെ റെസിസ്റ്റിവിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡെൻസിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, അത് ആ മൊത്തം മെറ്റീരിയലിൻ്റെ ഒരു ആവറേജ് ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ സൈസ് വളരെ വളരെ ചെറുതാക്കി മാറ്റിയാൽ ഈ ആവറേജിങ് എന്നുള്ളതിന് അവിടെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പോൾ എന്തുണ്ടാകും? അവിടെ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി തന്നെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന് ഇൻക്രീസ്ഡ് സർഫസ് ടു വോളിയം റേഷ്യോ, രണ്ടാമത്തത് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാം. ഇൻക്രീസ്ഡ് സർഫസ് ടു വോളിയം റേഷ്യോ, പിന്നെ ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, എന്താണ് സർഫസ് ടു വോളിയം റേഷ്യോ എന്ന് നോക്കാം. സിംപ്ലി ഒരു സർഫസ് ടു വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയയും വോളിയവും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തു, ഒരു സ്ഫെറിക്കൽ, നമുക്കൊരു നാനോ സ്ട്രക്ചർ കിട്ടിയത് സ്ഫെറിക്കൽ നാനോ പാർട്ടിക്കിളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു സ്ഫെറിക്കൽ നാനോ പാർട്ടിക്കിളിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എത്രയാ? 4πr² ആണല്ലേ. അതേപോലെ വോളിയം എത്രയാ? 4/3πr³ ആണല്ലേ. അപ്പം അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/r എന്ന് കിട്ടും. അതായത് റേഡിയസ് ഇങ്ങനെ കുറയുന്നിടത്തോളം എന്ത് ചെയ്യും? സർഫസ് ഏരിയ ബൈ വോളിയം എന്ന് പറയുന്ന ആ എമൗണ്ട് കൂടും അല്ലേ. റേഡിയസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് അല്ലേ. അപ്പോൾ റേഡിയസ് കുറയുമ്പോൾ സർഫസ് ഏരിയ ബൈ വോളിയം കൂടും.
അല്ലേ, സർഫസ് ടു വോളിയം റേഷ്യോ കൂടും. അതേപോലെ തന്നെ ഇനി നമ്മൾ ഒരു ക്യൂബോയിഡ് സ്ട്രക്ചർ, ക്യൂബിൻ്റെ സ്ട്രക്ചറാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർഫസ് ഏരിയ എന്ത് കിട്ടും? 6a² എന്ന് കിട്ടും. വോളിയം നമുക്കറിയാം എ ക്യൂബ് എന്ന് കിട്ടും അല്ലേ. അങ്ങനെ കിട്ടുമ്പോഴും നമുക്ക് സർഫസ് ടു വോളിയം റേഷ്യോ 6/a എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈഡിൻ്റെ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ എയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ സർഫസ് ഏരിയ ബൈ വോളിയം എന്ന് പറയുന്ന റേഷ്യോ, സർഫസ് ടു വോളിയം റേഷ്യോ എന്ത് ചെയ്യും? കൂടും അല്ലേ. അതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ സൈസ് ഒരു മെറ്റീരിയലിനെ, ഒരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ സൈസാക്കി മാറ്റുമ്പോഴത്തേക്കും അതിൻ്റെ സർഫസ് ഏരിയ ബൈ വോളിയം എന്ന് പറയുന്ന റേഷ്യോ, സർഫസ് ടു വോളിയം റേഷ്യോ കൂടുവാണ്. ഓക്കെ. അപ്പോൾ പ്രോപ്പർട്ടീസ് ലൈക്ക് റിയാക്ടിവിറ്റി, കാറ്റലിറ്റിക് റിയാക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി, മെൽറ്റിംഗ് പോയിൻ്റ്, മെക്കാനിക്കൽ സ്ട്രെങ്ത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇതൊക്കെ അതിനനുസരിച്ച് മാറും. ഓക്കെ. നിങ്ങൾക്കറിയാം സൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ, സൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ആ സർഫസിലുള്ള പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മളൊരു ക്യൂബോയിഡ് എടുക്കുകയാണ്, ക്യൂബോയിഡിൻ്റെ സർഫസിലുള്ള പാർട്ടിക്കിളിനേക്കാളും കൂടുതലായിരിക്കും. അതൊരു 4 പീസാക്കിയിട്ട് 4 ക്യൂബിൻ്റെയും കൂടി സർഫസിലുള്ള പാർട്ടിക്കിൾസ് അല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ സൈസ് കുറഞ്ഞ് കുറച്ച് വരുമ്പോൾ എന്താ ഉണ്ടാവുക? അതിൻ്റെ സർഫസിലുള്ള പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുമായിരിക്കും. ഓക്കെ. അതായത് ഫോർ എ പാർട്ടിക്കിൾ സൈസ് 30 നാനോമീറ്റർ, ഒരു 30 നാനോമീറ്റർ സൈസിലുള്ള പാർട്ടിക്കിളിന് ആ പാർട്ടിക്കിളിൻ്റെ ആറ്റത്തിലെ 5% ആയിരിക്കും അതിൻ്റെ സർഫസിലുണ്ടാവുക. ഓക്കെ. ഇനി അതൊരു 10 നാനോമീറ്റർ ആണെങ്കിലോ 20% പാർട്ടിക്കിൾ എന്തായിരിക്കും? അതിൻ്റെ സർഫസിലായിരിക്കും ഉണ്ടാവുക. ഇനി പിന്നെയും ചെറുതാക്കിയിട്ട് നമ്മളൊരു 3 നാനോമീറ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിലോ 50% പാർട്ടിക്കിളും എവിടെയായിരിക്കും? അതിൻ്റെ സർഫസിലായിരിക്കും. നമുക്കറിയാം സർഫസിലുള്ള പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുക, കാറ്റലിറ്റിക് റിയാക്ഷനും ഒരു മെറ്റീരിയലിനെ റിയാക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷനിലൊക്കെ പങ്കെടുക്കുന്നത് എപ്പോഴും സർഫസിലുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഈ സർഫസിലുള്ള മെറ്റീരിയൽസ് എപ്പോഴും വൈബ്രൻ്റ് മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ എണ്ണം കൂടിയാലോ അതിൻ്റെ റിയാക്ടിവിറ്റി കൂടൂലേ, അതിൻ്റെ പ്രോപ്പർട്ടി മാറൂലേ. സോ സാധാരണ ചില മെറ്റീരിയൽസ് ബൾക്കായിട്ടിരിക്കുമ്പോൾ ഇനേർട്ട് ആവുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും അതിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മോളിക്യുലാർ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നാനോ റേഞ്ചിൻ്റെ സ്ട്രക്ചറിൽ എന്തായിരിക്കും, അത് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗോൾഡ്. ഇപ്പോൾ ഗോൾഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർഫസ് കെമിക്കലി ഇനേർട്ടാണ് ഗോൾഡ് അല്ലേ. ആ ഗോൾഡിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്ന് നാനോ റേഞ്ചിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഗോൾഡ് റിയാക്റ്റീവ് മെറ്റീരിയലായിട്ട് മാറാൻ തുടങ്ങും. ഓക്കെ. ദിസ് ഈസ് ദ റീസൺ ഫോർ ദ ദാറ്റ് എക്സിബിറ്റ്സ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. നമ്മൾ പറഞ്ഞില്ലേ നാനോ റേഞ്ചിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഈ സർഫസ് ടു വോളിയം റേഷ്യോ കൂടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി എക്സൈറ്റോൺ, എക്സൈറ്റോൺ എന്ന് പറയുന്ന വേർഡ് എന്താന്ന് നോക്കാം. നമുക്കറിയാം ബാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ താഴെയായിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ മേലെയായിരിക്കും. അപ്പോൾ നമ്മളൊരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലോട്ട് എക്സൈറ്റ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ബാലൻസ് ബാൻഡിലൊരു ഹോള് ക്രിയേറ്റ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണും ഉണ്ടാകും അല്ലേ. ആ ഇലക്ട്രോൺ പോയ സ്ഥലം, വേക്കൻറ്റ് സ്പേസാണ് ഹോൾ എന്ന് പറഞ്ഞാൽ. പോസിറ്റീവ് ആയിട്ടുള്ള ഹോളും ഉണ്ടാകും ബാലൻസ് ബാൻഡിൽ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണും ഉണ്ടാകും കണ്ടക്ഷൻ ബാൻഡിൽ. സിംപ്ലി ഈ ഇലക്ട്രോണും ഈ ഹോളും തമ്മിലൊരു ബോണ്ട് ഉണ്ടാകും, ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിനും തമ്മിലൊരു ബോണ്ട് ഉണ്ടാകും. ആ ഒരു അങ്ങനെ അവരൊരു പെയർ ഫോം ചെയ്യും, ആ പെയറിനെയാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോണും വാലൻസ് ബാൻഡിലുള്ള ഹോളും തമ്മിൽ ഒരു പെയർ ഉണ്ടാക്കും, ആ പെയറിനെയാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സൈറ്റോണിന് പറയുന്ന പേരാണ് ഫ്രെങ്കൽ എക്സൈറ്റോൺ. എന്താ നമ്മൾ പറയുക? ഫ്രെങ്കൽ എക്സൈറ്റോൺ. ഇഫ് ദ ബോണ്ട് ഈസ് വീക്ക്, വളരെ വീക്കായിട്ടുള്ളൊരു ബോണ്ടാണ് അവർ തമ്മിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് മോട്ട് വാനിയർ എക്സൈറ്റോൺ. ഓക്കെ, മോട്ട് വാനിയർ എക്സൈറ്റോൺ. അപ്പോൾ രണ്ട് എക്സൈറ്റോണിൻ്റെ പേര് ഫ്രെങ്കൽ എക്സൈറ്റോൺ, മോട്ട് വാനിയർ എക്സൈറ്റോൺ. എക്സൈറ്റോൺ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഇലക്ട്രോൺ ഹോൾ പെയറാണ്. ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് നമ്മൾ ആ എനർജി കൊടുക്കുമ്പോഴത്തേക്കും അത് ഹയർ എനർജി ലെവലായിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡിനകത്തോട്ട് എക്സൈറ്റ് ചെയ്ത് പോകും. സോ ബാലൻസ് ബാൻഡിലൊരു ഹോള് ക്രിയേറ്റ് ചെയ്യും, ആ ഹോളും മേലെയുള്ള ഇലക്ട്രോണും തമ്മിലുള്ള പെയറിനെയാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയുന്നത്. അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാകുന്നു പറഞ്ഞു. ആ ബോണ്ട് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്രെങ്കൽ എക്സൈറ്റോൺ. ആ ബോണ്ട് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മോട്ട് വാനിയർ എക്സൈറ്റോൺ. ഓക്കെ. ഇപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക, ദെൻ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.
ഓക്കെ, താങ്ക് യു.